നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പപ്പി എന്തിനാ ചോക്ക് പീസുമായി വന്നത്? ഒന്നും എഴുതിയിടാനല്ലേ? ഇനി വാഷ്റൂമിലെങ്ങാനും സംസാരിക്കണം, വീട്ടിലേക്ക് വരണം. വിഷ്ണു അച്ഛന്റെ കല്യാണ കാര്യം സത്യം അറിയിക്കണമല്ലോ, എന്നാലല്ലേ അത് മുടക്കാൻ പറ്റൂ. പക്ഷെ എങ്ങനെയാന്ന് അറിയിക്ക? മിണ്ടുന്നത് മിസ് വേണ്ട, ചിലപ്പോ തല്ലും, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് വിവരം അറിയിക്കും. പിന്നെ വീണ്ടും വീട്ടിലറിഞ്ഞ് ആലോചിക്കാൻ കൂടി വയ്യ. എന്താ ഒരു വഴി? സത്യം എങ്ങനെയാ വിവരം അറിയിക്കുക? ഇവിടെ എഴുതിയിട്ടാലോ? അപ്പോ ആരെങ്കിലും വന്ന് കണ്ടാൽ? ആ, ഇവിടെ എഴുതാം. പപ്പി എന്തിനാ ചോക്ക് പീസുമായി വന്നത്? ഒന്നും എഴുതിയിടാനല്ലേ? ഇനി വാഷ്റൂമിലെങ്ങാനും സംസാരിക്കണം, വീട്ടിലേക്ക് വരണം. നിന്റെ അമ്മ എന്താ ചെയ്യുന്നെങ്കിലും കാണാലോ, അവിടെ ഇരിക്ക. വിജയകുമാരെ, ഇതൊന്നും വേണ്ട. സത്യാമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? വിജയകുമാരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് സത്യഭാമയ്ക്കും മരുമകളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാനാ. പക്ഷേ നിങ്ങളിപ്പം വെറും കല്യാണ ബ്രോക്കർ മാത്രമായി. കയ്യിൽ കിട്ടുന്ന എല്ലാം കൊണ്ടുവന്നിടാൻ ഇത് ചവിട്ടുകൊന്നിയൊന്നും അല്ല, സത്യഭാമയുടെ വീടാ. സത്യാമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടോ, സത്യഭാമയുടെ മരുമകൾ എന്ന് പറഞ്ഞ അത് ഒറ്റ ഒരാളാവണം. ഈ വീടിനും
എന്റെ വിഷ്ണുവിനും മാത്രമായി പിറന്നവൾ. സത്യാമ്മ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതും കൂടി ഒന്ന് കണ്ടാട്ടെ. വേണമെന്നില്ല വിജയകുമാരെ. സത്യാമ്മ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഈ ഒരെണ്ണം കൂടി മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. വിജയകുമാർ പിന്നെ ഈ പണി ഔട്ടില്ല. ഈ പണി ഞാൻ നിർത്തും. ദേ നോക്കി. ഈ സുന്ദരിക്കുട്ടിയാണ് കക്ഷി, മധുശ്രീ. എന്നെ തഴഞ്ഞ വിഷ്ണു ഒരു തറപ്പെണ്ണിന്റെ ഭർത്താവായി നടക്കുന്നത് എനിക്ക് കാണണം. ഏതേ കുട്ടി? മധുശ്രീ. മധുശ്രീ എന്നാ പേര്. നല്ല ഒന്നാന്തരം ബിസിനസ് കുടുംബം. കളരിക്കൽ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? കളരിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശിവൻകുട്ടിയുടെ ഒരേ ഒരു മകൾ. ഓ, ഒരുപാട് ലോകപരിചയവും ഒരുപാട് പഠിപ്പും പത്രാസും ഒക്കെ ഉള്ള കുട്ടിയാ. സിവിൽ സർവീസ് വരെ പഠിച്ച് പാസ്സായതാ. അതായത് കളക്ടർ പരീക്ഷ. എന്നിട്ട് വീടും കുടുംബവുമായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ അത്? വീട്ടുകാരെ നോക്കാനും മറ്റും തടസ്സം ഉണ്ടാകുമെന്ന് വന്നപ്പോ മധുശ്രീ അത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് തിരികെ പോന്നു. ഇപ്പൊ ഉദ്യോഗവും ഇല്ല, പത്രാസും ഇല്ല. എന്നാലും പഠിപ്പ് അവിടെ തന്നെ ഉണ്ടേ. അങ്ങനെ കുടുംബസ്നേഹമുള്ള കുട്ടികൾ. രാഘവേട്ട, ഈ ഫോട്ടോ ഒന്ന് നോക്കി. എനിക്ക് കാണണ്ട ഭാമേ. വിഷ്ണു, 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 ഉറപ്പിച്ചോ. ഇത് എന്നെ സത്യഭാമയുടെ മരുമകള്. അത് പിന്നെ സത്യാമേ, വിഷ്ണുമോനൊന്ന് കാണുക പോലും ചെയ്യാതെ. വിഷ്ണുമോൻ കാണണ്ട, കണ്ടത്രയും തൃപ്തിയായി, സന്തോഷം. ഞാൻ കാണാത്തൊരു പെൺകുട്ടിയെ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന മകനാവൻ. എന്നിട്ടും സത്യഭാമ അവളെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിച്ചു. ഭാമേ, അന്യർക്ക് മുമ്പിൽ വേണ്ടാത്തൊന്നും വളമണ്ട. അന്യർക്കെന്നല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഈ കാര്യം. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് നേരത്തെ ഞാൻ മുന്നറിയിപ്പ് തന്നതാ. നിന്റെ ഇഷ്ടം നടക്കാൻ. അമാവാസി വരെ സമയം തന്നു, പിന്നെ എന്തായടാ? അമ്മ എപ്പോഴും ഇരിക്കടാ. ബെലോട്ട് പിടിച്ച് കെട്ടിക്കാൻ നോക്കത്തില്ലല്ലോ, നീറാണല്ലേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.